നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്, വെള്ളി നക്ഷത്രങ്ങളിലേക്ക് സ്നേഹസ്വാഗതം. സോണി സായി എന്ന ഗായികയെ നമുക്കറിയാം. ഇപ്പോൾ സംഗീതത്തിൻ്റെ മറ്റ് മേഖലകളിലേക്ക് കൂടി കടക്കുകയാണ് സോണി സായി. ജംഗിൾ .com എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധാനവും പാട്ടെഴുത്തും പാട്ടുവഴിയിലെ പുത്തൻ വിശേഷങ്ങളുമായി സോണി സായിയുണ്ട് ഇന്ന് വെള്ളി നക്ഷത്രങ്ങളിൽ. ഹായ് സോണി, നമസ്കാരം. നമുക്ക് കാലങ്ങളായിട്ട് അറിയുമെങ്കിലും ഇങ്ങനെ ഒരു സ്പേസിൽ നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ്. അതെന്തായാലും ഒരു തരത്തിൽ നന്നായി തോന്നുകയാണ്. കാരണം ഇപ്പോഴാണ് സോണിയുടെ കൂടെ ഇരിക്കാൻ പറ്റിയ റൈറ്റ് ടൈം എന്ന് തോന്നുന്നു. നല്ലൊരു ഗായികയാണ്, അത് പാട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വളരെ ചുരുക്കമാണെങ്കിലും സിനിമയിലും ഞങ്ങൾ പാടി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അധികം ആൾക്കാർ കാലെടുത്ത് വെക്കാൻ അത്ര എളുപ്പത്തിൽ ധൈര്യപ്പെടാത്തൊരു രണ്ട് മേഖലകളിലേക്കും കൂടെ, പാട്ടെഴുത്ത് പിന്നെയും ആൽബംസിനൊക്കെ വേണ്ടി നേരത്തെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ മ്യൂസിക് ഡിറക്ഷൻ എനിക്കറിയില്ല, ഞങ്ങളുടെ അറിവിൽ ആദ്യമായിട്ടാണ് ജംഗിൾ .com എന്ന് പറയുന്ന സിനിമ. അതിലാദ്യമായിട്ട് വന്ന ആ സോങ്, ഒരു ട്രൈബൽ ഇതുള്ളൊരു സോങ് ഞങ്ങൾ കേട്ടു കണ്ടു. അതും ഭയങ്കര വളരെ രസകരമായി തോന്നിയൊരു കാര്യമാണ്. എങ്ങനെയാണ് ആ ഒരു മൂവിയിലേക്ക് എത്തുന്നതും, ഈ ഒരു മ്യൂസിക് ഡിറക്ഷൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഇത്, അത് സോണിയെ വിശ്വസിച്ച് ഏൽപ്പിക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല, അതിനെക്കുറിച്ചൊന്ന് പറയൂ. മ്യൂസിക് ഡയറക്ഷനിലോട്ട് വന്നത് ആക്ച്വലി ഒരു 10 വർഷം മുമ്പ് തൊട്ട് ആൽബംസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ എനിക്ക് മ്യൂസിക് എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. സാധാരണ നമ്മൾ ഇമോഷൻസ്, എന്ത് ഇഷ്യൂസ് വന്നാലും ടെൻഷൻസ് വന്നാലും നമ്മൾ ഷെയർ ചെയ്യുന്നത് ഫ്രണ്ട്സിനോടാണ്. അപ്പോൾ എനിക്കെപ്പോഴും ഫ്രണ്ട്സ് ഒരു എന്താ പറയുക, പെർമനൻ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ മ്യൂസിക്കാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കവേ എനിക്ക് എന്തെങ്കിലും ഒരു ലോൺലെസ് അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് ഡിപ്രഷനൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലാണ് പാട്ട് എഴുതി തുടങ്ങിയത്. ഓക്കെ. എഴുതി തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനെ കുറച്ച് ട്യൂൺ ചെയ്ത് നോക്കി, വെറുതെ ട്യൂൺ ചെയ്തിട്ട്. എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നവരുണ്ടാവും, അപ്പോൾ അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് അങ്ങനെ ആൽബംസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അങ്ങനെ ചെയ്ത കുറച്ച് ആൽബംസിൻ്റെ സോങ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട്. അങ്ങനെ ആദ്യാനുരാഗം എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം യൂട്യൂബിലൊക്കെ റിലീസായിട്ടുണ്ട്. വിഷ്വൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. കുറച്ച് വർഷം മുമ്പാണെങ്കിലും നമ്മുടെ എന്താ പറയുക, എസ് കുമാർ സാറിൻ്റെ മകനാണ് അത് വിഷ്വൽ ചെയ്തത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് വന്നു. ഇപ്പോഴത്തെ നല്ല അറിയപ്പെടുന്ന ഒരു മോഡലാണ്, ഗായത്രിയാണ് എൻ്റെ ഫ്രണ്ടാണ്, അവളാ ചെയ്തിരിക്കുന്നത്. എല്ലാവരും അതിനകത്ത് എല്ലാവരും തന്നെ നല്ലൊരു ഇതാണ്, നല്ലൊരു ആൽബമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തമിഴ് മൂവി കാത്താടിയാണ് ആക്ച്വലി ഇതിന് മുമ്പുള്ള എൻ്റെ ഒരു ഫിലിമിലേക്കുള്ള ഒരു കാൽവയ്പ്പ് അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്ന കാത്താടി. എഴുതിയിട്ടില്ല, തമിഴാണ്, തമിഴ് മൂവിയാണ്, മ്യൂസിക് മാത്രം. ആ മ്യൂസിക് മാത്രം. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി അത് റിലീസായില്ല. പക്ഷെ ആ സോങ്സൊക്കെ എനിക്ക് റെഫറൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സോങ്സ് ആയിരുന്നു. അങ്ങനെ ഇരിക്കവേ ഈ ഒരു മൂവിയുടെ കാര്യം ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ശ്രീകുട്ടൻചേട്ടൻ വഴി വന്നപ്പോൾ, ആ ചേട്ടൻ അറിയാം ഞാൻ മ്യൂസിക് ചെയ്യും എന്നുള്ളത്. പിന്നെ അറിയാലോ മ്യൂസിക് സിംഗേഴ്സ് സിംഗിങ്ങിൽ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ വളരെ നന്നായിട്ട് നടക്കുന്ന ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട്, പൊളിറ്റിക്സും എല്ലാം ഉണ്ട് ഇതിനിടയിൽ. നിങ്ങളും അതിലൊക്കെ ഉള്ളവരായതുകൊണ്ട് അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ വിചാരിച്ചു നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നമുക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട്, ക്രിയേറ്റിവിറ്റി. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റിയിൽ എന്തൊക്കെ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നാൽ പോലും നമ്മുടെ ഒരു ഐഡൻറ്റിറ്റീനെ വിട്ടുകൊണ്ടുള്ള ഡിപ്പെൻസ് എനിക്ക് ഇഷ്ടമല്ല. അതിൽ കീപ്പ് ചെയ്തുകൊണ്ട് ആ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്, ഈ ഒരു മ്യൂസിക് ഡയറക്ഷൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അങ്ങനെ അറിയാതെ ഒരു ഫെയ്ത്ത് പോലെ വന്നു വിട്ടതാണ്. സോങ് കേട്ടു, ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് ആദ്യം ഒരു പാട്ട്, ഒരു ഡെമോ, ഒരു സിറ്റുവേഷൻ പറഞ്ഞു തന്നു. അത് ഈ ഫോക്ക് അല്ലായിരുന്നു, വള്ളികളിൽ ഉയലാടി പാഞ്ഞിടാന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടികൾ എൻജോയ് ചെയ്യുന്ന, കാട്ടിൽ എൻജോയ് ചെയ്യുന്ന ഒരു പാട്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ എല്ലാ പാട്ടും മ്യൂസിക് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഡമ്മി ലിറിക്സ് ചെയ്യാറുണ്ട്, എഴുതും. വെറുതെ തനനനാന്ന് ഇങ്ങനെ പാടിനേക്കാളും ബെറ്റർ ആണല്ലോ എന്തെങ്കിലും വരികൾ ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് എഴുതാറുണ്ട്. അപ്പം അങ്ങനെ എഴുതിയ വരികൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ ഇത് വേറെ ആരെയും കൊണ്ട് എഴുതിക്കേണ്ട, ഇത് തന്നെ മതി, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്, കറക്റ്റ് സ്യൂട്ടബിൾ ആണ് സിറ്റുവേഷൻ എന്ന്. അങ്ങനെ എഴുതുകയും ചെയ്തു. അങ്ങനെ എഴുതിയിട്ട് 3 പാട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റാണ് ആ ട്രൈബൽ സോങ്, ആ ഫോക്ക് പാട്ട്.
ചെയ്തത്. ഇങ്ങനെ ആ ഒരു ഇത് ഇപ്പം നമ്മൾ ആൽബംസ് ചെയ്യാന്ന് പറയുമ്പം അത് കുറച്ചുകൂടി നമ്മുടെ സ്പേസ് ആണ്, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഇഷ്ടപ്പെട്ട പോലെ ചെയ്യും. പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്, മറ്റൊരാൾക്ക് വേണ്ടി അവരുടെ കഥാസന്ദർഭത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതിൽ നിന്നുകൊണ്ടും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചലഞ്ചാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിനെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തത്? എങ്ങനെയാണ്? ഇത് എനിക്ക് അത്ര കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷെ ഞാൻ ഇപ്പൊ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഫിലിം റിലീസായി കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് വന്നു മലയാളം തന്നെ. പക്ഷെ അതെനിക്ക് ഒരു ചലഞ്ചായിട്ട് ഇപ്പൊ തോന്നി തുടങ്ങി. ഇത് വേണ്ടായിരുന്നു എന്ന് വരെ തോന്നി തുടങ്ങി. കാരണം പുതിയ രണ്ട് പ്രോജക്റ്റ് ഉണ്ട് കയ്യിലുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത്രയും പ്രയാസമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇതൊരു നിസ്സാര കാര്യമല്ല. കാരണം പറയാൻ നല്ല എളുപ്പമാണ്, മ്യൂസിക് ഡയറക്ഷൻ ഡയറക്ഷൻ എല്ലാവർക്കും പറയാൻ നല്ല എളുപ്പം. പക്ഷെ അത് ഈ പറഞ്ഞ ഇതേ കാര്യം, ഇപ്പൊ പറഞ്ഞ മാതിരി അവർ പറയുന്ന സിറ്റുവേഷൻ, അവർ പറയുന്ന ഒരു തീം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ഡയറക്ടറിന്റെ ഉള്ളിൽ എന്തായാലും ആ സോങ്ങിനെ കുറിച്ചൊരു ധാരണയുണ്ട്. പിന്നെ എല്ലാ സിറ്റുവേഷൻസും ഈസി അല്ല. ഇപ്പോൾ ഒരു റൊമാൻറ്റിക് സോങ് ചെയ്യൂ, എളുപ്പമാണ്. സാഡ് സോങ് ചെയ്യൂ, പിന്നെ എളുപ്പമാണ്. അത് നല്ല ഈസിയാണ്. പക്ഷേ പെട്ടെന്ന് അതൊന്നും അല്ലാത്ത ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ പറഞ്ഞിട്ട് ആ സമയത്ത് പാട്ട് ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണിപ്പോൾ. ഒരു ശരിക്കും എനിക്ക് ചാലഞ്ചസ് ഏറ്റെടുക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഏറ്റെടുത്തിരിക്കുകയാണ്. എനിക്കറിയില്ല ഇത് എത്രത്തോളം സക്സസ് ആക്കാൻ പറ്റും, എന്നാലും ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കും. മ്യൂസിക് ഡയറക്ഷനൊക്കെ പിന്നീട് ജീവിതത്തിലേക്ക് ചേർന്ന് വന്ന കാര്യങ്ങളാണ്. പക്ഷേ സംഗീതം അല്ലെങ്കിൽ പാട്ട് അത് ആദ്യം മുതലേ സോണിയുടെ ലൈഫിലുണ്ട് എനിക്കറിയാവുന്നിടത്തോളം. കുഞ്ഞുനാൾ മുതൽ സോണിയുടെ നന്നായി പാടുന്ന അമ്മയിൽ നിന്നാണ് സോണിക്ക് അത് കിട്ടിയതെന്നാണ്. പാട്ടിനോട് ഇഷ്ടം തോന്നിച്ച ആദ്യത്തെ പാട്ട് ഏതാന്ന് ഓർക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും താരാട്ടുപാട്ട്, അമ്മ പാടിത്തരുന്ന താരാട്ടുപാട്ട് തന്നെയാണ്. തങ്കം വേഗം ഇറങ്ങിയാൽ ഞങ്ങൾക്ക് പാടിയാണോ കേൾപ്പിച്ചു തരാൻ പോണത്? തീർച്ചയായിട്ടും. തങ്കം വേഗമുറങ്ങിയാലായിരം തങ്കക്കിനാവുകൾ കാണാം, അമ്പിളി മാമന്റെ മടിയിലിരിക്കണ മാൻ പേടക്കുഞ്ഞിനെ കാണാ, മുത്തശ്ശിക്കഥയിലെ മുത്തിനപ്പോയൊരു സുൽത്താനെ ഉണ്ണിക്ക് കാണാ, സുൽത്താനെ ഉണ്ണിക്ക് കാണാ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് പാടിയാലേ ഞാൻ ഉറങ്ങുമായിരുന്നുള്ളൂ ആ ഒരു സമയത്ത്. ഓക്കെ, എല്ലാ ദിവസവും ഈ പാട്ടും വേറൊരു രണ്ടു മൂന്ന് താരാട്ട് പാട്ടുണ്ട്, അത് കേട്ട ഉറങ്ങും. ആ പാട്ട് തന്നെയാണ് എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ, അതാണ് ഇത്ര വർഷമായിട്ടും എന്റെ ഉള്ളിലുള്ള കിടക്കുന്നത്. ഇപ്പം അമ്മയുടെ പാട്ടിനെ കുറിച്ച് പറയുമ്പോഴും നിങ്ങളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് സത്യം പറഞ്ഞാൽ മലയാളമല്ല എന്ന് തോന്നുന്നു. അതെ, ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിരുന്നു ഞാൻ മലയാളി അല്ല. നിങ്ങൾ അതെ നോർത്ത് ഇന്ത്യൻ ആണ്. നിങ്ങൾ അവിടുന്ന് കാലങ്ങൾക്ക് മുൻപ് എവിടേക്ക്? വർഷങ്ങൾക്ക് മുൻപ് ഫൈറ്റേഴ്സ് ആണ് ഞങ്ങൾ, റാണി ലക്ഷ്മി ബായി, ഝാൻസി റാണിയുടെ ആൾക്കാരാണ്. അവിടെ സൂക്ഷിച്ചു വേണം. അതെ, സൂക്ഷിച്ചും കണ്ടു നിൽക്കണം. അപ്പൊ ഹിന്ദി, രാജസ്ഥാനി, മറാത്തി മിക്സ്ഡ് ഒരു ലാംഗ്വേജാണ് വീട്ടിൽ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുക, എങ്ങനെ ഇത്രയും നന്നായിട്ട് മലയാളം സംസാരിക്കുന്നു, മലയാളത്തിൽ എഴുതുന്നു, പാട്ടെഴുതുന്നു? അപ്പോൾ എന്താ വെച്ചാൽ അതുകൊണ്ട് തന്നെയാണ്, ഈ ഹിന്ദി ആണ് മാതൃഭാഷ, അല്ലെങ്കിൽ മാതൃഭാഷ എന്ന് പറയുന്നില്ല, നമുക്ക് ആക്ച്വലി നമുക്ക് ഇതില്ല, നമ്മുടെ ലാംഗ്വേജ് റിട്ടേണിലില്ല ശരിക്കും, സംസാരത്തിൽ മാത്രമേ ലിപിയില്ല. സോ ഈ മലയാളം അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എത്രത്തോളം മലയാളത്തിന് നന്നായിട്ട് ചെയ്യാം, സംസാരിക്കാം, കൂടുതൽ ശ്രമിക്കും, അങ്ങനെ ഉള്ളവരാണെന്ന് തോന്നിക്കൂടും. അതാണ് ഈ ശ്രേയ ഘോഷലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം എന്ത് മനോഹരമായിട്ടാണ് മലയാളം. ചില മലയാളം പാടുന്നവർ പോലും അത്ര നന്നായി പാടില്ല. അത് അത്രയും കൂടുതൽ അതിനോട് ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. വായിക്കാറുണ്ട് ഞാൻ, എൻ്റെ മ്യൂസിക് സിംഗിങ് കഴിഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ഹോബി വായനയാണ്. എനിക്ക് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരുപാട് ഇഷ്ടമാണ്. ഈ അടുത്ത് വായിക്കാറേ ഇല്ല, അത് വേറൊരു കാര്യം. പക്ഷെ അതായിരുന്നു എൻ്റെ ഒരു രണ്ടാമത്തെ ഹോബി എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചത് അതിനല്ല. ഇപ്പം അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി കിടക്കുന്നോണ്ടായിരിക്കും ഒരു പക്ഷേ പാട്ടിലേക്ക് വരുമ്പോൾ തന്നെ സോണി ഏറ്റവും കൂടുതൽ ഇങ്ങനെ വേദികളിൽ ഇങ്ങനെ ഇളകിയാടുന്ന പാട്ടുകളിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ എങ്ങനെ എനിക്ക് കൂടുതൽ പ്ലേ ബാക്ക് സിംഗിങ്ങിൽ ഒരു ഇതുണ്ടാക്കി ഇതിനൊന്നുമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതും ചെയ്യുന്നുണ്ട്, അതിനെ കുറച്ച് കാണുമൊന്നുമല്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സോണി ഗസൽസ്, ഭജൻസ് ഇത്തരം ഒരു സ്ട്രീമിലേക്ക് സോണിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോണിയെ അത്തരം വേദികളിൽ സോണിയെ കാണുന്നതും ഒരു വളരെ സുഖമുള്ള
പരിപാടിയാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ബേസ് സംഗീതത്തിൻ്റെ ഈ ഒരു രണ്ട് തലങ്ങൾ, ഇപ്പോൾ ഇവിടെ വന്ന ഒരു സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ഒരു ഇതും നോർത്ത് ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ഒരു സ്ട്രീമും രണ്ടും രണ്ടാണ്. അപ്പോൾ പക്ഷേ ഒരുപക്ഷെ ആ ഒരു നോർത്ത് ഇന്ത്യൻ ബേസ് ഉള്ളത് കൊണ്ടായിരിക്കും ആ ഒരു സ്ട്രീമിലേക്കും കൂടെ ഉള്ള ഒരു അമ്മയിൽ കൂടിയോ അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാനൊന്നും പറയാതെ തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു. കാരണം ഞാൻ ഹിന്ദുസ്ഥാനി ആദ്യം തൊട്ടേ പഠിക്കുന്ന ഒരാളല്ല. ഞാൻ ബി എ മ്യൂസിക് കർണാട്ടിക് ചെയ്തിട്ട് പിന്നീട് ഞാൻ ഹിന്ദുസ്ഥാനിയിൽ പിന്നെയാണ് പഠിക്കുന്നത്. അപരാജിത മാമാണ് എൻ്റെ ഗുരു. അപ്പോൾ പഠിക്കാതെ തന്നെ എൻ്റെ ഉള്ളിൽ ശരിക്കും നോർത്ത് ഇന്ത്യൻ ഒരു ടച്ചാണുള്ളത്. കാരണം ഞാൻ കർണാട്ടിക് പാടുമ്പോഴൊക്കെ എൻ്റെ ടീച്ചേഴ്സ് പറയുമായിരുന്നു, ഇങ്ങനെയല്ല ഇത് പാടേണ്ടത്, ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതി തെറ്റാണ്, ഇങ്ങനെയല്ല, ഞാൻ പാടുമ്പോൾ എല്ലാം ലൈറ്റായി പോകും. അതുകൊണ്ട് തന്നെ എനിക്ക് ലൈറ്റ് മ്യൂസിക് സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റാണ്. അപ്പോൾ ലൈറ്റായിട്ട് പാടുന്നതുകൊണ്ട് എന്നെ അവർ പറയും, മിസ് പറയും, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, പ്രാക്ടിക്കൽ എക്സാമിന് എനിക്ക് എപ്പോഴും വഴക്ക് കിട്ടാറുണ്ട്. കുറച്ചുകൂടി കർണാട്ടിക് പാടുമ്പോൾ നല്ല എന്താ പറയുക, കുറച്ചുകൂടി നല്ല പവറായിട്ട് ഓരോ സ്വരാസും എടുത്തെടുത്ത് നല്ല ഇത്. പക്ഷേ ഹിന്ദുസ്ഥാനി അങ്ങനെയല്ല, കുറച്ച് ഫ്ലെക്സിബിളാണ്, ലൈക്ക് സ്മൂത്താണ്, കുറച്ചുകൂടി മെലോഡിയസ് ആ ഒരു വേ ആണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഗസൽസ് ഭയങ്കര ഇഷ്ടമായിരുന്നു, ലൈറ്റ് സോങ്സ് ഇഷ്ടമാണ്, മെലഡീസാണ് ഏറ്റവും ഇഷ്ടം എൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. എനിക്ക് പാടേണ്ടി വന്നതെല്ലാം ഗാനമേളയിൽ സ്റ്റാർട്ട് ചെയ്ത മുഴുവനും ഞാനൊരു വെറൈറ്റി സിംഗറായിട്ടാണ് എനിക്ക് വരേണ്ടി വന്നത്. നിലാപൊങ്കൽ, സുബി 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 എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്താണ് ഞാൻ പഠിച്ചത് വളർന്നത്, അവർക്ക് തന്നെ അങ്ങനെ അറിയുള്ളൂ. സുബി സുബി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, സോണി എന്ന് പറഞ്ഞേക്കാളും. പക്ഷെ അങ്ങനെ വന്നാൽ എൻ്റെ അപ്പോഴും എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് മെലഡിയാണ്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പാട്ട് മൂവിയിൽ പാടുന്നത് പോലും വെറൈറ്റി സോങ് ആണ് പാടുന്നത്, സിൽക്ക് സ്മിതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ സിക്സ്ത് സ്റ്റാൻഡേർഡിൽ യൂണിഫോം ഇട്ടിട്ട് പോയിട്ടാണ് ഞാൻ സ്റ്റുഡിയോയിൽ, തരംഗണി സ്റ്റുഡിയോയിൽ പോയിട്ട് മോഹൻ സിത്താറ അങ്കിളുടെ കൂടെ ഡ്യുവേറ്റ് ആയിരുന്നു. ബംഗാര ബംഗാര എന്ന് പറഞ്ഞിട്ട് സോങ് ആയിരുന്നു. അതിൽ ഫസ്റ്റ് തുടങ്ങുന്ന തന്നെ പാട്ടെന്ന് പറയാൻ പറ്റില്ല, ഫീലിങ്സ് ആണ്, കംപ്ലീറ്റ് ഫീലിങ്സ് ആണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു കൊച്ചുകുട്ടിയാണ് എങ്ങനെ പാടും അത് ശരിയാവോ. പക്ഷെ ഞാൻ കൂടുതലും വെറൈറ്റി ഗാനങ്ങളൊക്കെ പാടുന്നതുകൊണ്ട് എനിക്കത് ഞാൻ എല്ലാം ആ ടൈപ്പും വെറൈറ്റിയും പാടും മെലഡിയും പാടും എല്ലാം പാടാൻ ശ്രമിക്കാറുണ്ട്. അത് ആദ്യം മുതലേ ഗാനമേള എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായം മുതൽ ചെയ്തു വരുന്ന അല്ലെ, എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് പോകുന്നത്? എങ്ങനെയാണ് ആദ്യം ഞാൻ ഡിവോഷണൽ സോങ് ആണ് തുടങ്ങുന്നത്. എയ്റ്റ് ഇയേഴ്സ് ആണ് തോന്നി, ടെൻ ഇയേഴ്സിൽ ഡിവോഷണൽ തുടങ്ങി. അത് കുറേ പാടി. അത് കഴിഞ്ഞപ്പോൾ സാഗരയിലെ നസീർ അങ്കിളാണ് എന്നെ ഈ ഒരു എൻ്റെ വോയിസ് ടോൺ കണ്ടിട്ട് സെലക്ട് ചെയ്തതാണ്. നിലാപൊങ്കലായാലോ എന്നുള്ള സോങ്ങും സുബി 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 സുബി, പിന്നെ അതിനു മുമ്പേ സാഗരയ്ക്ക് മുമ്പേ ഞാൻ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞിട്ട് ഓർക്കസ്ട്രയിൽ പാടുന്നു. നമ്മുടെ അൻവർ സാദത്ത് ഏട്ടനൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന മെയിൽ സിംഗേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഇന്നത്തെ പോലെ അല്ല അന്നത്തെ ഗാനമേള എന്ന് പറയുന്നത്, അത് എത്ര പറഞ്ഞാലും തീരത്തില്ല, അത്രയും പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ സീക്വൻസ് ചെയ്ത് വെച്ചല്ല ചെയ്തിരുന്നത്, ഇപ്പോൾ ഫ്ലോപ്പി ഇട്ടിട്ട് പ്ലേ ചെയ്യുന്നത് പോലെ അല്ല, വളരെ മാനുവൽ. എല്ലാവരും ലൈവ് വായിക്കുന്ന ആൾക്കാരായിരുന്നു, അതിൻ്റെ കൂടെ പാടാൻ തന്നെ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമായിരുന്നു. ഇന്നത്തെ പോലെ റിയാലിറ്റി ഷോസ് അധികം ചാനൽസിലില്ല, അപ്പോൾ എല്ലാവരും ഗാനമേളയായിരുന്നു ആൾക്കാരുടെ ഓഡിയൻസിന് ആകെ കിട്ടുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത്. പല സ്ഥലത്തുനിന്ന് കിലോമീറ്റേഴ്സ് സൈക്കിൾ ചവിട്ടിയും അല്ലാണ്ടും ഒക്കെ എല്ലാ ഫാമിലീസും ലേഡീസും കുഞ്ഞുങ്ങളും ഒക്കെ ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ ഗാനമേളയ്ക്ക് വേണ്ടി കാത്തിരിക്കും. ആ ഗാനമേള അങ്ങനെയാണ് കണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാവരും ചാനൽ വഴി എല്ലാം കാണുന്നതുകൊണ്ട് അവർക്ക് ലൈവ് കാണാൻ വലിയ താല്പര്യമില്ല. പക്ഷേ ഒരുപക്ഷെ ഈ ഒരു കാലത്ത് കുറച്ചുകൂടി ഈസിയാണ് ആൾക്കാരിലേക്ക് സോങ് എത്തിക്കാൻ എന്നുള്ള പോലെ സ്റ്റേജസും. ആൾക്കാരിൽ സോങ് എത്തിക്കാൻ മാത്രമല്ല, ഈ ഒരു കാലത്ത് ഒരാളുടെ കഴിവ് തെളിയിക്കാനും ആ കഴിവ് പുറത്ത് കൊണ്ടുവരാനും വളരെ ഈസിയാണ്. അതെ, പക്ഷെ അപ്പോൾ നിങ്ങളെപ്പോലെ ഇപ്പോൾ വളരെ ജെനുവിൻ ആയിട്ട് ഇത് കൊണ്ടു നടക്കുന്ന ആളുകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് സോണിയൊക്കെ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേയിലായിരിക്കണം കാര്യങ്ങൾ പോകണം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ്, അത് ബാലൻസ് ചെയ്ത് പോകണത് എങ്ങനെയാണ്? വളരെ സ്റ്റേജസ് നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ഇല്ല, പറ്റില്ല. കാരണം എനിക്കിപ്പോൾ ഗാനമേള എന്ന് പറയുന്നത് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു മ്യൂസിക് ബാൻഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, പ്രാണ എന്ന പേര്. അതിൽ ഞാൻ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളൊരു 10 പേരടങ്ങുന്ന ഒരു ടീം. അപ്പോൾ ഞങ്ങളുടെ നല്ല ഷോസിന് ജാസി ചേട്ടും, ജാസി ഗിഫ്റ്റ് അദ്ദേഹം ഉണ്ട്, കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ അതൊരു വലിയൊരു സന്തോഷമായൊരു കാര്യമാണ്, അദ്ദേഹം കൂടി ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ
ഈ ബാൻഡ് ഞാൻ തുടങ്ങാൻ കാരണം ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം കൊണ്ടാണ്. എനിക്കിഷ്ടമുള്ള പാട്ട്, നമ്മുടെ മെലഡി ആയിട്ടുള്ള സോങ്സ് നമുക്ക് എടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഓർക്കസ്ട്രേഷൻ ചെയ്ത് വേറൊരു ലെവലിലാണ് ചെയ്യുന്നതാണല്ലോ ബാൻഡ് എന്ന കോൺസെപ്റ്റ്. അപ്പോൾ എനിക്ക് താല്പര്യവും നല്ല പാട്ടുകൾ കുറച്ച് പാടണം, എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്യണം, ഓൺ കോമ്പോസിഷൻസ് ചെയ്യുന്നതുകൊണ്ട് അതും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ബാൻഡ് എന്നൊരു കോൺസെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ ബാൻഡ് ആൻഡ് ഗസൽ പ്രോഗ്രാംസ് മാത്രമാണ് ഞാനിപ്പോൾ ലൈവ് ഷോസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ബാൻഡ് അങ്ങനെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സോങ് ഏതാണ്? ഓക്കെ, ഇപ്പൊ ആക്ച്വലി ഓൺ കമ്പോസിഷൻ ചെയ്ത ഒന്ന് രണ്ട് സോങ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ജിയാജലി ഞങ്ങള് ഒന്ന് ഇത് ചെയ്തായിരുന്നു. കാരണം റഹ്മാൻ സാറിന്റെ സോങ് എടുത്ത് റീ ഓർക്കസ്ട്രേഷൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാന്നൊക്കെ പറയുന്നത് നല്ല ടഫാണ്. അതുപോലൊക്കെ എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. എന്നാൽ ഒരുവിധം നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാവർക്കും ഇപ്പോൾ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സോങ്. അത് താമസിയാതെ തന്നെ ഞങ്ങൾ കവറാക്കി എല്ലാവരും കേൾക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൊണ്ടുവരുന്നതായിരിക്കും. അല്ലെങ്കിൽ അത് എല്ലാവരും അറിയാൻ പറ്റില്ലല്ലോ, നമ്മൾ ചെയ്ത ഒരു വേർഷൻ അറിയാൻ പറ്റില്ല. തീർച്ചയായിട്ടും. ബോംബെ മാസ്റ്റർ വെൽ എന്ന് പറയുന്ന ഒരു സിനിമയിലെ പിന്നീടുള്ളൊരു പറയാവുന്ന ഒരു സോങ് എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ച് അതാണ് തോന്നുന്നു അല്ലേ? അഫ്സൽക്കയുടെ ബോംബെ മാസ്റ്റർ വെൽവിലെ രണ്ട് പാട്ടുകളുണ്ട്. അതിൽ ഓണവേലാണ് എല്ലാവർക്കും അറിയാവുന്നത്. അതുപോലെ തന്നെ വേറെ വലിയൊരു ഭാഗ്യം സോനു നിഗം സാറിന്റെ കൂടെ എനിക്ക് ഡ്യുവേറ്റ് പാടാൻ പറ്റി എന്നുള്ളതാണ്. ചക്കരമാവിൻ കൊമ്പത്ത് അതിലെ നമുക്കൊന്ന് ഓർമ്മിപ്പിച്ചാലോ പ്രേക്ഷകരെ. ചക്കരമാവിൻ കൊമ്പത്ത് കുത്തിയിരിക്കണ തത്തമ്മേ, ഒരു പച്ചില കുത്തി കാര്യം ചൊല്ലും കണ്ണി തത്തമ്മേ. തിരുവാതിര മഞ്ഞലയിൽ ധനുമാസ നിലാവലയിൽ മലനാടിനെ ഓർത്ത് വിതുമ്പിയൊരിണം നീ പകരൂ. ചക്കരമാവിൻ കൊമ്പത്ത് കുത്തിയിരിക്കണ തത്തമ്മേ, ഒരു പച്ചില കുത്തി കാര്യം ചൊല്ലും കന്നി തത്തമ്മേ. അപ്പൊ ആ പാട്ട് സോണിയുടെ സ്വന്തമായതിന്റെ ഓർമ്മകളൊന്നുകൂടി പറയാമോ? ആദ്യം ഓണവേൽ മാത്രമാണ് എന്നോട് പറഞ്ഞിരുന്നത്. അത് എം ജി ശ്രീകുമാർ സാറിൻ്റെ കൂടെ പാടിയത്. അതിനുശേഷം ഈ ചക്രമാവിൻ സോളോ എടുത്തായിരുന്നു. സോളോ എടുത്തു കഴിഞ്ഞപ്പോൾ അഫ്സലിക്കയ്ക്ക് തന്നെ ഒരു ആഗ്രഹം അത് ഡ്യുവേറ്റ് കൂടി ആക്കിയാലോ എന്നൊരു, കാരണം സോനു നിഗം മലയാളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ പാട്ട് പാടിയത്. അപ്പോൾ പുള്ളിക്കൊരിത് ഈ ഇതും കൂടി വന്നാൽ, ഫീമെയിൽ വേർഷൻ കൂടി വന്നാൽ വേറൊരു കൂടി ഒരു സ്റ്റൈലാവുമെന്ന് വെച്ചു. പക്ഷെ അതുകൊണ്ട് മൂവിയിൽ സോളോ ആണ്, പക്ഷെ സി ഡിയിൽ രണ്ടുമുണ്ട്. എഫ് എമ്മിലൊക്കെ ഒരുപാട് കേൾക്കാനുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഇപ്പം സോണി പിന്നീട് ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു ഫൈൻ സിംഗറാണ്. ഞങ്ങളൊക്കെ തീർച്ചയായിട്ടും ആദ്യം ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ ഇന്ന ആളാന്ന് പറയുമ്പോൾ പിന്നെ കൂടുതൽ കൂടുതൽ, കാരണം നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ സാധാരണ ഒരു ശ്രോതാവിനെ സംബന്ധിച്ച് സിനിമാ പാട്ടുകളാണ് കൂടുതൽ കേൾക്കുക. അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിച്ചിരുന്ന പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ്. ഒരു പക്ഷേ ഈ വേദികളോടുള്ള ഇഷ്ടക്കൂടുതലും തിരക്കുകളും കാരണമാണോ അതോ സിനിമാ സംഗീതം സോണിയുടെ പേര് മറന്നു പോകുന്നതുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് സോണി ഞങ്ങൾക്ക് അധികം കിട്ടാത്തത്? ചോദ്യം എനിക്കിട്ടൊരു പണിയാണ്. ഞാൻ സത്യം പറയണോ കള്ളം പറയണോ എന്ന് എനിക്കറിയില്ല. കുറച്ച് മയപ്പെടുത്തി പറഞ്ഞു. മയപ്പെടുത്തി പറയാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എൻ്റെ ഒരു ടെൻത്ത് ആ ഒരു സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് കമൂറ ഫൗണ്ടേഷൻ അവാർഡ് രാഷ്ട്രപതിയിൽ നിന്ന് ആ സമയത്ത് കിട്ടിയ കുറേ ഒരു ഭാഗ്യം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് എനിക്ക് കുറേ കഷ്ടം പിടിച്ച ഒരു സമയമായിരുന്നു. അതായത് എൻ്റെ ഭാഗ്യം ആദ്യം കുറേ ഇങ്ങനെ എടുത്തു തന്നിട്ട് ദൈവം, പിന്നെ എനിക്ക് കുറേ കഷ്ടകാലമായിരുന്നു തന്നത്. ആ അതുകൊണ്ടാണോ ആ ആദ്യം കുറേ ലക്ക് തന്നതുകൊണ്ട് പിന്നെ എനിക്ക് അൺലക്കായിട്ടാണ് പിന്നെ എനിക്ക് തോന്നിയത്. ഓണവേൽ ഞാൻ പാടിയ പാട്ടാണെങ്കിലും പലർക്കും ഇപ്പോഴും അറിയില്ല ഓണവേൽ ഞാനാണ് പാടിയിരിക്കുന്നത് എന്നുള്ളത്. ഓ, അത് ഞാൻ പറഞ്ഞാൽ മാത്രമാണ് പലർക്കും അറിയാവുന്നത്. ഒരുപാട് വിഷമങ്ങളുണ്ടായ സന്ദർഭങ്ങളുണ്ട്. ഓണവേൽ ഞാൻ പാടിയിട്ട് ദുബായിൽ ഒരു ഷോന് അതേ ഇയറിൽ ഓണം 2013 or 2012 ആ ഷോയ്ക്ക് ഞാൻ പാടേണ്ട സ്ഥലത്ത് ഓണവേൽ പാടിയത് ഞാനല്ല, അത് വേറൊരു സിംഗറാണ്. അത് ആ ഏഷ്യാനെറ്റ് നടത്തിയ ഒരു, ഞാൻ എനിക്ക് പറയുന്നതിൽ മടിയൊന്നുമില്ല, കാരണം അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ആർട്ടിസ്റ്റ് അവരവരുടെ വേഷം അവരോട് പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പോയിട്ട് പറയാൻ പോകുന്നില്ല, എനിക്ക് വേണ്ടിയിട്ട് ആരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല.
ആ സമയത്ത് എന്നെ പാടിക്കാണ്ട് ആ പാട്ട് വേറൊരു സിംഗർ പാടിയപ്പോൾ, റിയാലിറ്റി ഷോയിൽ തന്നെയുള്ള ഒരു കുട്ടി പാടിയപ്പോൾ ഉണ്ടായതെന്ന് വെച്ചാൽ എനിക്ക് കിട്ടേണ്ടിരുന്ന ഒരുപാട് സാധ്യതകളാണ് അവിടെ നഷ്ടപ്പെട്ടു. കാരണം ഒരു പ്ലേബാക്ക് സിംഗർ എന്ന ലെവലിൽ ഏറ്റവും ഹിറ്റായ ആ സോങ്, ഞാൻ ഇപ്പോൾ മീഡിയയുടെ കയ്യിലാണ് എല്ലാവരുടെയും വളർച്ചയും എല്ലാം ഉള്ളത്. ആ സാഹചര്യത്തിൽ ആ പാട്ട് ഞാൻ സ്റ്റേജിൽ അവിടെ ഫസ്റ്റ് പാട്ടും അതായിരുന്നു. ഞാൻ പാടാത്തത് കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അത് പാടിയത് ഞാനാണോ അതോ ആരാണോ അവിടെ പാടിയത് അവരാണോ എന്നൊരു കൺഫ്യൂഷൻ വരികയും എനിക്ക് കിട്ടേണ്ടിരുന്ന ഒരുപാട് സാധ്യതകളും പ്രോഗ്രാംസും ഷോസും ഒക്കെ നഷ്ടപ്പെടുകയുണ്ടായി. ഞാൻ അന്ന് വീട്ടിലിരുന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ കരയുമായിരുന്നു. പ്രോഗ്രാം ടി വിയിൽ വന്നപ്പോൾ, ടെലികാസ്റ്റ് വന്നപ്പോൾ ഞാൻ ശരിക്കും കരയുമായിരുന്നു. കാരണം ആ സ്റ്റേജ് ഞാൻ നിന്ന് പാടേണ്ട സ്റ്റേജാണ്. അത് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് ചാൻസ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടേണ്ടതായിരുന്നു. ഈ ഒറ്റ റീസൺ കൊണ്ട് എനിക്ക് ഒരുപാട് ഷോസ് പോയി. പിന്നെ മാനസികമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് തളർന്നു പോകും ആ ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഓണവയിൽ എന്നേക്കാൾ കൂടുതലും മറ്റുള്ള ആൾക്കാരാണ് സ്റ്റേജിൽ പാടിയിട്ടുള്ളത്. അവരൊക്കെ പാടേണ്ട അത്ര പോലും ഞാൻ പാടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രണ്ട് വർഷം കഴിഞ്ഞൊക്കെയാണ് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഓണവയിൽ സോണി സായി എന്ന് പറയുന്ന സിംഗറ് നോർത്ത് ഇന്ത്യയിലൊന്നും അല്ല, ഈ കേരളത്തിൽ തന്നെ ജീവനോടെ ഇരിപ്പുണ്ട്, ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നു. എനിക്ക് ഇതിലൊന്നും വിഷമമല്ല, ഇതൊന്നും എന്നെ തളർത്തി കളയുന്ന ഒരു സംഭവമല്ല. അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും അപ്പോൾ ജംഗിൾ ഡോട്ട് കോം വന്നു, ഇനി അടുത്ത ഒരു എന്താ പറയുക ഉയർച്ചയിലേക്കുള്ള, അതായത് പ്ലേബാക്ക് സിംഗിങ്ങിലും കൂടെ കൂടുതൽ പാട്ടുകൾ സോണിയുടെ സ്വന്തമായിട്ട് സോണിക്ക് പാടാനും ഒക്കെ കഴിയട്ടെ. അപ്പോൾ ആ ഒരു ബാലൻസിങ്ങിനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് കാണുന്നുണ്ട്. പുതിയ പടങ്ങൾ മ്യൂസിക് ഡിറക്ഷൻ ചെയ്യുന്നതും അങ്ങനെയൊക്കെ വേദികളുടെ കൂടെ തന്നെ. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി, അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ തന്നെ ഭയങ്കര സങ്കടമായിരിക്കും. അവ ലേസിയ എന്ന് പറഞ്ഞിട്ടൊരു മൂവി റിലീസാകാൻ പോവാണ്. ചിത്രചേച്ചി, വേണുചേട്ടൻ, ജോത്സ്ന എല്ലാവരും പാടിയിട്ടുണ്ട് അതിൽ. അതിലെനിക്കും ഒരു നല്ലൊരു സോങ്, കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സോങ് ആണ്, വളരെ പ്രതീക്ഷയുള്ള സോങ് ആണ്. ഒലേസിയ എന്നാണ് മൂവിയുടെ പേര്. റിലീസ് ആകാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ ഒരു പാട്ടാണ് എടുത്ത് ഞാൻ പാടിയ പാട്ട് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ അതിനിടയ്ക്ക് ജാസിച്ചേട്ടൻ മ്യൂസിക് ചെയ്ത് നിദ്രയിൽ പാടിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ പറയുവാണ്. കാരണം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആർക്കും അറിയാൻ പറ്റില്ല. അതിൽ ഒരു പാട്ട് ശ്രേയാ ഘോഷ്, ശലഭമഴ എന്നൊരു പാട്ട്, ഞാൻ അതിനകത്ത് കൂടുമാറി പോകുന്നൊരു നല്ലൊരു പാട്ട്, റീമ മാരേജിന് ഇങ്ങനെ ഒരുങ്ങുന്ന ആ ഒരു ടൈമിലുള്ള പാട്ട് ഞാനാ പാടിയിരിക്കുന്നത്. പിന്നെ പുന്നാരപ്പയുടെ മനെ ഒന്ന് നില്ലെന്നൊരു സോങ് ഉണ്ട്, മഗധീര, അതും ഞാനാ പാടിയിരിക്കുന്നത്, ആർക്കും അറിയില്ല, അതും ഞാൻ പറയുവാണ്. അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ഈ പറഞ്ഞ മാതിരി പാട്ടുകൾ എന്തായാലും തുടർന്ന് തന്നെ എൻ്റെ എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ സപ്പോർട്ട് എല്ലാം കൊണ്ട് സംഗീതം സ്വരം നന്നാകുന്നത് വരെ ഉണ്ടാകും. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എത്ര കാലം വരെ ഉണ്ടാകും അതുണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അതുകൊണ്ട് ഒരു അഡ്വാൻസ് ഉള്ള രീതിയിൽ എൻ്റെ ഒരു പിൻഗാമി കൂടി ഇറക്കുകയാണ് മ്യൂസിക്കിലേക്ക്. എൻ്റെ രണ്ടാമത്തെ മകൻ, ഓക്കെ, രണ്ട് മക്കളാണ്, രണ്ട് ആൺകുട്ടികളാണ് എനിക്ക്. അപ്പോൾ ശിവാശരൻ, അവൻ അത്യാവശ്യം പാടുന്നുണ്ട്, ഗിറ്റാറൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ അവനെ കൂടി ഞാൻ ഇറക്കുകയാണ് എൻ്റെ കൂടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇന്ന് ഇവിടെ ഇറക്കുന്നുണ്ടോ? ഇപ്പോൾ വെള്ളി നക്ഷത്രങ്ങൾ ഇറക്കിയാലോ? ഇറക്കിയാൽ രസമായിരിക്കും. ഹായ് ശിവ, ഇത് അമ്മയുടെ കയ്യിൽ നിന്നാണോ ഈ പാഷൻ വന്നത്? മ്യൂസിക് ആണെന്നാണ് വിശ്വാസം, ഉറപ്പില്ലേ? എങ്ങനെയാണ് അമ്മയുടെ ടൈപ്പ് ഓഫ് മ്യൂസിക്കിനോടാണോ ഇഷ്ടം? എങ്ങനെയാണ് ശിവയുടെ ഇഷ്ടങ്ങൾ? എങ്ങനെയാണ് അമ്മ ചെയ്ത് കണ്ടിട്ടാണ് ആണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇന്ന് ഫസ്റ്റ് ടൈം ആണ് തോന്നുന്നുണ്ടല്ലേ ശിവ ഒരു ചാനലിന് വേണ്ടിട്ട്? അപ്പൊ അതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഇപ്പൊ ഏത് ക്ലാസ്സിലാ? നയൻത്തില്. അപ്പൊ എന്തായാലും ശിവ നാളത്തെ എന്താ പറയാ സംഗീത ലോകത്ത് തീർച്ചയായിട്ടും നമ്മള് പ്രതീക്ഷിക്കാവുന്ന ഒരു കുട്ടിയാണ്. ശിവയുടെ ഫസ്റ്റ് ചാനൽ അപ്പിയറൻസ് നമ്മുടെ വെള്ളി നക്ഷത്രങ്ങളാണെന്നുള്ളതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് അതിലേക്ക് പോയാലോ? Thank you.
കണ്ണുള്ള പെണ്ണെ നിന്റെ കവിളത്തു ഞാനൊന്ന് നുള്ളേ കരിനീല കണ്ണുള്ള പെണ്ണെ നിന്റെ കവിളത്തു ഞാനൊന്ന് നുള്ളേ അറിയാത്ത ഭാഷ മലർക്കവിളിൽ ഞാൻ കോരിത്തരിച്ചു ഒരു കൊച്ചു സന്ധ്യയുദിച്ചു മലർക്കവിളിൽ ഞാൻ കോരിത്തരിച്ചു കരിനീല കണ്ണു നനഞ്ഞു എന്റെ കരളിലേക്കിളിയും കരഞ്ഞു അറിയാത്ത ഭാഷയിലെന്തോ കുളിരലകങ്ങളെന്നോട് ചൊല്ലി കരിനീല കണ്ണുള്ള പെണ്ണേ ഹാ എന്താ പറയാ ഇനി ഇതിൻ്റെ മേലെ ഞാൻ എന്ത് പറഞ്ഞാലും അത് എന്താ പറയുക ആൾക്കാർക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും അപ്പം നമുക്ക് വേഗം അങ്ങ് കൺക്ലൂഡ് ചെയ്യാം എന്തായാലും ശിവ ഒരുപാട് സന്തോഷമുണ്ട് കാരണം സോണിയുടെ കൂടെ ഇങ്ങനെ തോളൊപ്പം ഇരുന്ന് മോൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു അതിന് കേരള വിഷനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഈ വേദിയിൽ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ അതും കൂടി പറയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിന്റെ എല്ലാവർക്കും പ്രൊഡ്യൂസറിനും എല്ലാവർക്കും രഞ്ജിച്ചിക്കും ഒക്കെ നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു അപ്പൊ ഇനി എന്തായാലും സോണി ഒരുപാട് കുറച്ച് നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റി കുറെ കാര്യങ്ങൾ പറയാൻ പറ്റി അതിലൊക്കെ കൂടുതൽ ഞങ്ങൾക്ക് ഇത്രയും ഒരു സ്വീറ്റ് സർപ്രൈസ് ഞങ്ങളുടെ ഷോയിലൂടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണെങ്കിലും കൊടുക്കാൻ പറ്റി എന്തായാലും ഈ ഒരു ജേണി മോനു എന്തായാലും അമ്മയുടെ സ്വപ്നങ്ങൾക്ക് അമ്മയോളൊപ്പവും അമ്മ ആഗ്രഹിക്കുന്നതിലൊരുപടി മേലെയും കൊണ്ടുപോകാനായിട്ട് ശിവയ്ക്ക് സാധിക്കട്ടെ ഞങ്ങൾ അത്തരം വേദികൾക്കും അത്തരം പാട്ടുകൾക്കും ഒക്കെ വേണ്ടി കാത്തിരിക്കുകയാണ് സോണിയുടെ ആണെങ്കിലും കരിയറിൽ ആഗ്രഹിക്കുന്ന എല്ലാ നല്ല പാട്ടുകൾക്കായിട്ട് ഞങ്ങളും കാത്തിരിക്കുന്നു താങ്ക് യു സോ മച്ച് വെള്ളി നക്ഷത്രങ്ങളിലൂടെ നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച